ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നേരെ കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ് ഇന്നത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇന്നലെ രാത്രി എങ്ങാണ്ടാണ് ആരവ ആ ഒരു വീഡിയോ ഇട്ട് ഡോക്ടർ റോബിന്റെ അച്ഛന്റെ വോയിസ് ക്ലിപ്പ് സഹിതം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആറായപ്പോഴത്തേനും നമ്മുടെ സമ്മർ മീഡിയ ഒരു വീഡിയോ ഇട്ടു. ഓ എന്റെ ദൈവം, എനിക്ക് അത് കഴിഞ്ഞ് ഇൻസ്റ്റയിൽ ഒരു സൗകര്യം കിട്ടിയിട്ടില്ല. ഓ ചേച്ചി ചേച്ചി എന്നും പറഞ്ഞിങ്ങനെ സമ്മർ മീഡിയയുടെ വീഡിയോ എത്ര പേരയച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് കുറച്ചുപേര്, അതിന്റെ രീതി എങ്ങനെയാ വെച്ചാൽ, കുറച്ചുപേര് സമ്മർ മീഡിയ പറഞ്ഞാണ് ശരി, കുറച്ചുപേര് സമ്മർ മീഡിയ അതിന്റെ പുറകിലത്തെ കാര്യങ്ങളൊന്നും അറിയാതെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ച, എല്ലാവരോടും മറുപടി പറഞ്ഞ് ഞാനൊന്നും മടുത്തായിരുന്നു. അതാണ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാന്ന് പറഞ്ഞത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, സമ്മർ മീഡിയ ഒരു പ്രസ്ഥാനമൊന്നുമല്ല, ഒരു വ്യക്തിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല അല്ലേ, പുള്ളി ഒരു വ്യക്തി എന്ന് ഞാൻ എടുത്തു പറഞ്ഞ എന്താ വെച്ചാൽ, പുള്ളിക്ക് പുള്ളിയുടേതായ സ്വന്തമായ ഒരു ഒപ്പീനിയൻ ഇല്ലേ ഏത് വിഷയത്തിലും. ആദ്യം അത് മനസ്സിലാക്കുക, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്റെ ഒരു ഒപ്പീനിയൻ തന്നെ വേണോ മറ്റൊരാൾക്ക്? അത് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തന്നെ സമ്മർ മീഡിയ പറയണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാൻ പാടുണ്ടോ? ഇല്ല. സമ്മർ മീഡിയക്ക് തോന്നിയത് എന്താണോ അത് ധൈര്യപൂർവ്വം പുള്ളി പുള്ളിയുടെ ചാനൽ വഴി പറഞ്ഞു. അതിനുവേണ്ടി എന്റെ ചാനലിൽ വന്നിട്ടുണ്ട്, അൺസബ് ചെയ്യാണ്, ദേഷ്യമായി, പിണക്കമായി, ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇനി എടുത്തരിച്ച പോലെ തീരുമാനം എടുത്ത് അങ്ങനെയൊന്നും പറയുന്ന വലിയ കാര്യമില്ല. പുള്ളിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഒന്നത് പുള്ളിയുടെ പുള്ളി സമ്മർ മീഡിയയിലെ അഖിലിനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒന്ന് പറയാം. പുള്ളി ഞാൻ പോലും കുക്ക് എഫ്എമ്മിന്റെ പരസ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സമ്മർ മീഡിയ അത് ചെയ്തിട്ടില്ല? പുള്ളി ഒരു പി ആർ വർക്കും ചെയ്യത്തില്ല, ഒരു ആടും ചെയ്യാറില്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം സമ്മർ മീഡിയയെ പറ്റി. അപ്പൊ പുള്ളി ഈ ഒരു സംഭവം വാച്ച് ചെയ്ത് പുള്ളിക്ക് എന്തോ പറയാൻ തോന്നിയ കാര്യം അങ്ങനെ അങ്ങ് പറഞ്ഞു. പിന്നെ അതിൻ്റെ അകത്തും മറ്റൊരു കാര്യമുണ്ട്, ഈ ദേഷ്യപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ ഓർക്കണം. ഇപ്പൊ എൻ്റെ ഒരു കുട്ടി, ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ഒരു മോനെ അയലക്കൊത്തുന്നു, എവിടുന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും അത് എന്നെ പറഞ്ഞ ഒരു പക്ഷേ ഞാൻ സഹിക്കും, എനിക്കൊരു കൊച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നും ഞാൻ പറയാറുള്ള കാര്യം, ഒരാൾ അവനെ ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. സ്ത്രീയാണെന്നോ ഒന്നും ഓർക്കേണ്ട, വൻ ശക്തമായ രീതിയിൽ ഞാൻ പ്രതികരിക്കുകയും ചെയ്യും, പ്രതികരിച്ചിട്ടുമുണ്ട്. അല്ലാതെ ഞാൻ ഒരിക്കലും നിയമത്തിന്റെ വഴിയെ പോവത്തില്ല. അതൊക്കെ രണ്ടാമത് ആലോചിക്കുന്ന ഗാന്ധി മാർഗം എന്ന് എന്റെ ചിന്ത, എന്റെ ചിന്താഗതി, എന്റെ ഒപ്പീനിയനെ ഞാൻ പറയുന്നത്. എന്റെ മോനെ ഒന്നും ഒരാളൊന്നും പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവന്റെ ഭാഗത്ത് തെറ്റുണ്ടോന്ന് പോലും ഞാൻ നോക്കിയല്ല, എടുത്തടിച്ച പോലെ പ്രതികരിച്ചിരിക്കും. അതാണ് എന്റെ ക്യാരക്ടർ, അത് എനിക്ക് എന്റെ മോനോടുള്ള ഒരു പക്ഷേ ഒരു കുട്ടികളൊക്കെ ഉണ്ട് അമിത സ്നേഹമാവാം, തെറ്റാവാം എന്റെ സ്വഭാവം, പക്ഷെ എന്റെ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത് അവിടെ. അതേപോലെ പക്ഷെ സമ്മർ മീഡിയയിലെ അഖില് ചിന്തിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, നിയമമുള്ള രാജ്യത്ത് കോടതി നിയമമൊക്കെ ഉള്ളപ്പം ഇങ്ങനെ അങ്ങോട്ട് പോകാതെ നിയമത്തിന് വിടണം എന്നാണ്. അതൊരു സമാധാനപരമായ രണ്ടാമത്തെ ഒരു ചിന്താഗതിയാണ്. അതാണ് നല്ലത്, കാരണം ഇരു കൂട്ടർക്കും നല്ല, നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഈ ഒരു വോയിസിൻ്റെ അകത്ത് ഈ പറയുമ്പോൾ മറ്റൊരു ന്യായം റോബിന്റെ അച്ഛന്റെ ഭാഗത്തുണ്ട്. അതായത് റോബിന്റെ അച്ഛൻ ഒരു കാരണവശാലും ഇതിനു മുന്നേയും ഇപ്പോഴും എല്ലാം റോബിനെ വലിച്ചുകീറി ഭിത്തിയിലൊട്ടിക്കുന്ന വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്, ചാനലുകാരുണ്ട്, ഇഷ്ടംപോലെ ചാനലുകാരുണ്ട്. ഞാൻ പേരെടുത്തൊന്നും ആരുടെയും പറയുന്നില്ല, സ്ഥിരം കാണുന്നുണ്ട്. എന്തൊക്കെ പറയുന്നു, എന്തെല്ലാം പേര് പറയുന്നു, ഒന്നും വേണ്ട. ആടലോടകം ടീം എന്തായിരുന്നു കാണിച്ചത്? അവരുടെ മരുമകളായിട്ട് വരാൻ പോകുന്ന പെൺകുട്ടിയെ വരെ അവമാനിച്ചില്ലേ? എന്നിട്ട് റോബിന്റെ അച്ഛൻ അവിടെ വിളിച്ച് അവരെ എന്തെങ്കിലും ചീത്ത പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചുതരാടാ എന്നൊന്നും പറഞ്ഞോ? ഇല്ലല്ലോ, അങ്ങനത്തെ വർത്താനൊന്നും പറഞ്ഞതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ പുള്ളി ഒരു ചാനലുകാരെയും വരട്ടാൻ വേണ്ടി ഇതിനു മുന്നേ വിളിച്ചെന്നൊരു അനുഭവം ഉണ്ടായിട്ടില്ല. വിനീതിനെയാണ് വിളിച്ചത്. വിനീത് എന്ന് പറയുന്നത് ആരവ് രാവിലെ ഇട്ട് പറയുന്ന എന്താണ്, ഞങ്ങൾ പി ആർ ആണ്, അഞ്ചു പേര് ഇവര് പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന, ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത് വിശ്വസിക്കുകയാണെ വിനീതിനോട് പുള്ളിക്ക് ഓർഡർ ഇടാനുള്ള അവകാശമില്ലേ, എടാ വീഡിയോ എടുത്ത് മാറ്റിടാന്ന്. കാരണം അവരുടെ പൈസ മേടിച്ച് ശമ്പളം മേടിച്ച് നിൽക്കുന്ന ആളാണ്, ആളായിരുന്നു, അങ്ങനെയാണ് പി ആറിൽ പെട്ടതാ, പോട്ടെ, ഇനി അത് വിശ്വസിക്കേണ്ട. എന്നാലും ഡോക്ടർ റോബിനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് വിനീത്. അപ്പൊ ഡോക്ടർ റോബിന് നെഗറ്റീവായിട്ട് കൂടെ നിന്നോണ്ടിരിക്കുന്ന ഒരാൾക്കാര് നെഗറ്റീവായിട്ട് വരുന്ന ഒരു വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു എഫക്റ്റ് കൂടുതലാണ്, അത് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ എടുത്തിടുന്ന പോലെയല്ല, എനിക്കൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വിനീത് എടുത്തിടുമ്പം, ഡോക്ടറുമായിട്ട് നല്ല അടുപ്പത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എടുത്തിടുമ്പോൾ അതിനൊരു ആ നെഗറ്റീവാണ് പറയുന്നെങ്കിലും പെട്ടെന്ന് അത് ഒരു വിശ്വാസ്യത ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞതാവാം. പിന്നെ ഇത്ര ശക്തമായിട്ട് വിനീതിനോട് സംസാരിച്ചു, ഇത്രയും ദേഷ്യത്തിൽ സംസാരിച്ചു,
എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പുറകിലത്തെ കാര്യം നമുക്കറിയണം, ഇടവും വലവും ഇല്ലാത്ത ഒരു വോയിസ് ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട, ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് ഒരിക്കലും പ്രതികരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പോ എന്റെ മോനോട് അവന്റെ ഫോണിലോട്ട് ഓ ഇതുപോലെ ഒരു ചെറുക്കൻ ഉണ്ടായത് എന്റെ നാശം എന്ന് ഞാനൊരു മെസ്സേജ് അയക്കുക, അത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ആ ഒരു വോയിസ് മാത്രം പുറത്തു വരുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഓർക്കുന്നത് ആ മോനെ പറ്റി? അയ്യേ ഇതെന്തൊരു മോനാ, സ്വന്തം പെറ്റതാളെ വരെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിക്കും ഇല്ലേ. പക്ഷെ അതിന് അതുപോലെ വഴക്ക് പറയേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ട് അമ്മമാര് ചിലപ്പോ അങ്ങനെ പറഞ്ഞിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ വിനീതുമായിട്ടൊക്കെ ഈ ഡോക്ടറെ അച്ഛനെ എത്ര മാത്രം അടുപ്പവും എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ഡെയിലി ചെയ്യുന്നു ഇതൊന്നും നമുക്കറിയത്തില്ല. ചുമ്മാ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്നു, അവരെ വല്ലാതെ ചൂടായി പറയുന്നു, അതെടുത്ത് ഡിലീറ്റ് ചെയ്യടാന്ന് പറഞ്ഞു. പിന്നെ വിനീത് അങ്ങോട്ട് എന്തെങ്കിലും റെസ്പെക്ട് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ആ ഇത് കേട്ടപ്പോ തോന്നിയോ? റോബിന്റെ അച്ഛനാണ് അങ്കിൾ എന്ന് ഇവര് വിളിക്കുന്നു. ഇവരെന്തെങ്കിലും ഒരു റെസ്പെക്ട് കൊടുത്തായിട്ട് പറ്റിയാലെന്നുള്ള രീതിയിലാണ് വിനീത് പറയുന്നത്. വിനീതൊന്നും ഒരു ബഹുമാനം പുള്ളിക്ക് കൊടുക്കുന്നുമില്ല. പിന്നെയാണോ പുള്ളി ഇങ്ങോട്ട് ചൂടായെന്ന് നമ്മൾ ഈ പുള്ളിയുടെ ഭാഗത്ത് തെറ്റ് പറയുന്നത്. ഒരച്ഛൻ്റെതായ ഒരു മനസ്സോടെ, ഒരച്ഛൻ്റെ മനസ്സോടെ അത് കാണാൻ പറ്റണം. എന്നാല് ഈ പറയുന്ന തെറ്റൊന്നും നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഈ സമൂഹത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വോയിസ് ക്ലിപ്പിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല കേട്ടോ. അത് വളരെ വൃത്തികെട്ട ഒരു കാര്യം. ആര് കാണിച്ചാലും എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, പേഴ്സണലായിട്ടോ എന്തേലുമൊക്കെ നമ്മൾ മുക്കി മൂളിയൊക്കെ എന്തേലും ഒക്കെ പറഞ്ഞെന്നിരിക്കും. ആ പറയുന്ന ആളത് റെക്കോർഡ് ചെയ്യുന്ന കാര്യമല്ല നമ്മൾ ആരും സംസാരിക്കുന്നത്. അപ്പൊ അതെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയുന്ന ആ ഒരു പ്രവണത എന്താണേലും ശരിയല്ല, ആര് ചെയ്താലും ശരിയല്ല, ഏത് രണ്ട് ഭാഗത്തും ആര് ചെയ്താലും ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്നോട് വന്ന് കുറെ ചേച്ചിമാരും അമ്മമാരും പിള്ളേരും അവരെല്ലാം വിഷമിക്കുന്നു, കൊച്ചു പിള്ളേരെല്ലാം വിഷമിച്ച് ഒരു കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പൊന്നു ചേച്ചി ഇത് എങ്ങനെയാലും ഒന്ന് ഒത്തുതീർപ്പാക്കുമോ, ഇവർക്ക് ആർക്കേലും ഇടയ്ക്ക് നിന്നതൊന്ന് ഒത്തുതീർപ്പാക്കുമോ, ടെൻഷൻ സഹിക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട്. അത് ആരും കാണുന്നില്ല കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഡോക്ടർ ഫാമിലിയിൽപ്പെട്ട ഒത്തിരി പേർക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. ഈ വോയിസ് ക്ലിപ്പ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്നുണ്ട്. ഇത് ഇവർ ഇടുന്നവർക്ക് ഒരു രസമാണ്. ഇത് കണ്ടേച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഉറക്കവും ഇതും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യം നീങ്ങുന്നത്. വളരെ മോശമായ ഒരു കാര്യത്തിലേക്കാണ് നീങ്ങുന്നത്. കുഞ്ഞു കുഞ്ഞു വോയിസ് ക്ലിപ്പ് എടുത്തിട്ട് അതിനെ അങ്ങോട്ട് വലിയതാക്കി കുറച്ചുപേർ അതെടുത്ത് ചാനൽ വീഡിയോ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇതെല്ലാം കൂടെ കണ്ടോണ്ടിരിക്കുന്ന ഡോക്ടർ ഫാമിലി പെട്ട കുറെ ആൾക്കാർക്ക് ഹൃദയം പൊട്ടുന്ന വേദനയായിട്ട് അവരങ്ങനെ. ശരിക്കും ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു എല്ലാവരും കൂടെ ശ്രമിച്ച്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് പറയാണ്, ഈ ഡോക്ടർ റോബിന്റെ അച്ഛൻ ഇന്നലെ വന്ന ആ ഷൗട്ട് ചെയ്തു എന്നുള്ള വീഡിയോയിൽ ഒരു അച്ഛന്റെ മനസ്സോടെ ചിന്തിച്ചാൽ എനിക്കത് വലിയ ആനക്കുറ്റായിട്ട് അങ്ങനെ തോന്നുന്നില്ല. വേണമെങ്കിൽ നിയമത്തിന്റെ നടപടിയാ പോകുന്നത്, നിയമത്തിൽ പോലീസിന്റെ അടുത്ത് ചെന്നാൽ ഇതിനിപ്പോ എന്താണ് പറയുക, മോശം എന്തോ ഒരു നെഗറ്റീവ്, എന്റെ മോനെ പറ്റി നെഗറ്റീവ് എന്നൊരു വീഡിയോ ഞാൻ അവനിട്ടു, അവനോട് ഡിലീറ്റ് ചെയ്യാൻ പറയണമെന്ന്. അതിൻ്റെ അകത്തൊക്കെ എന്താ കാര്യം, അത് പറയാനുള്ള അവകാശം പുള്ളിക്കുണ്ട് വിനീതിനോട് പറയാം. അത് പുള്ളി പറഞ്ഞു, പറഞ്ഞപ്പോ ഇച്ചിരി രൂക്ഷമായ ഭാഷയെ പറഞ്ഞു. അപ്പൊ അതിന്റെ തൊട്ട് മുന്നേ നടന്നത് എന്താണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. ഇവരൊക്കെ ഓഡിയോ എപ്പോഴും പകുതി വെച്ച് മുറിച്ചിട്ട് വേറെ ഓഡിയോ കയറ്റി അങ്ങനെ കയറ്റി എഡിറ്റിംഗ് സിംഹങ്ങളായി ഇവരല്ല. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. അപ്പൊ ഓക്കെ ബൈ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.